ഹലോ ഫ്രണ്ട്സ്, സി3 വേൾഡിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ഹോം ടൂറിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ കുറച്ച് ഔഷധ സസ്യങ്ങളും ഒക്കെ ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കരിമ്പാണ്. എല്ലാവരും നോക്കിയാൽ കരിമ്പ് എല്ലാവർക്കും നല്ല പരിചയമായിട്ടുള്ളതല്ലേ. നമുക്ക് പെരുന്നാൾ സ്ഥലങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇത് ഞങ്ങൾ വീട്ടിൽ നട്ടു വളർത്തിയേക്കുന്നതാണ്. ഇത് പാകമാകുമ്പോൾ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും വെട്ടിയെടുക്കാറുണ്ട്. ഇതാണ് കറ്റാർവാഴ. ഇവിടെ കറ്റാർവാഴ നിറച്ചുകൊണ്ട് ചുറ്റിനും കറ്റാർവാഴയുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ തൊട്ടടുത്ത് കണ്ടത് ഒന്ന് എടുത്തെന്നുള്ളൂ. ഇത് നമുക്കറിയാം മുടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ കാച്ചാനും അതുപോലെ വളരെയധികം ഉപയോഗമുള്ളൊരു ഇതാണ് ഈ ഒരു കറ്റാർവാഴ. ഇതെന്താണെന്നറിയോ, നമ്മുടെ സ്വന്തം കാന്താരിമുളക്. ഇത് കണ്ട, ഇത് ഫുള്ളുണ്ട്, ഇതുമ്മ നിറച്ചും കാന്താരിമുളകാണ്. ഈ കാന്താരിമുളകിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം കൊളസ്ട്രോൾ ഉള്ള ആൾക്കാരൊക്കെ കാന്താരിമുളക് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയും. ചിലവരൊക്കെ അച്ചാറിടും കാന്താരിമുളക് കൊണ്ട്, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ട, ഇതും ഫുള്ളും കാന്താരിമുളകാണ്. നന്നായിട്ട് പഴുത്തതും പച്ചയൊക്കെ നിൽക്കുന്നുണ്ട്. അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഗ്രാമ്പുവാണ്. ഇത് ഗ്രാമ്പൂവിൻ്റെ മരമാണ്. ഇതുമ്മ കഴിഞ്ഞ വർഷമൊക്കെ നിറച്ച് ഗ്രാമ്പു ഉണ്ടായിരുന്നു. താഴത്ത് ഇങ്ങനെ വീണ് കിടക്കുമായിരുന്നു. ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ചാൽ ഇതിൻ്റെ മുകളിലൊക്കെ നിറച്ചുണ്ടായിട്ടുണ്ട്. ഇതാണ് ഗ്രാമ്പുവിൻ്റെ മരം വരുന്നത്. അതുപോലെ അടുത്തതാണ് ഇത് ലിച്ചിയുടെ മരമാണ്. കണ്ട, ലിച്ചിയുടെ മരമാണിത്. ഇതുമ്മ കഴിഞ്ഞ വർഷം നന്നായിട്ട് ലിച്ചി ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു ഫ്രൂട്ടാണ്. ഇപ്പോൾ അത് കാണിച്ചു തരാനായിട്ടത് തീർന്നു പോയി. ഇത് ലിച്ചിയുടെ മരമാണ്. അതുപോലെ അടുത്തതാണ് ഇത് ഏലത്തിൻ്റെയാണ്. ഏലം നമുക്കറിയാം, ഏലം എങ്ങനെയാണെന്നുള്ളതൊക്കെ കാര്യങ്ങളറിയാം. ഇതിൻ്റെ കടക്കയാണ് ഏലം ഉണ്ടാകുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇത് ഏലത്തിൻ്റെ ഇത് മുളച്ചു വരുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതാണ് അത്തിമരം. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളതാണ് അത്തിമരം. വലിയ ഒരു വൃക്ഷമായിട്ടാണ് ഇത് നിൽക്കുന്നത്. വളരെ നല്ല തണലൊക്കെ തണുതും. അപ്പം അതുപോലെ തന്നെ ഈ ഒരു അത്തിയുടെ കായെടുത്ത് നമ്മൾ ഉണക്കി ഡ്രൈ ഫ്രൂട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ചിലർ ഇതിൻ്റെ ചെറിയ, അതായത് ഇതുപോലെ ഈ ഒരു പരുവത്തിലുള്ളത് എടുത്ത് തോരൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ളതാണ്. ഇതാണ് ഞങ്ങളുടെ വീട് വന്നത്. അല്ലേ, അടുത്തതാണ് ഇത് അശോക ചെത്തി എന്ന് പറയും. ഇത് മുകളിലതിൻ്റെ പൂവൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട്. അടുത്തത് വന്നതാണ് പനിനീർ ചാമ്പ. ഇത് വൈറ്റ് കളറായിട്ടുള്ളതാണ്. ഇതുമേ നിറച്ചും റോസ് കളറിൽ പൂവൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് വലിയൊരു വൃക്ഷമായതുകൊണ്ട് ഇത് കാണിക്കാൻ പറ്റുന്നില്ല. നല്ല ഹൈറ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഉള്ളതാണ് ഇത്, എന്താ പറയുക, ആപ്പിൾ ചാമ്പയ്ക്ക എന്ന് പറയും. ഇതുമേ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതൊരു വലിയൊരു വൃക്ഷം പോലെ തന്നെയാണ് പോയേക്കണത്. ഇത് കറക്റ്റ് ക്ലിയർ ആവണുണ്ടോയെന്ന് എനിക്കറിയില്ല. ആപ്പിൾ ചാമ്പയ്ക്കാന്നാണ് ഇവിടെ പറയാറ്. അടുത്ത് വന്നതാണ് ഇരുമ്പമ്പുളി. ഇരുമ്പമ്പുളിയുടെ മരമാണിത്. ഇതുമ്പോൾ നിറച്ച് ഇരുമ്പമ്പുളി ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേശ്ശെ തീർന്നു തുടങ്ങിയതാണ്. അതുപോലെ ഇത് ചിക്കൂസാണ്. ചിക്കൂസിൻ്റെ മരമാണിത്. കണ്ട, വലിയൊരു വൃക്ഷമായിട്ട് തന്നെ നിൽക്കുന്നത്. ഇത് ഫുള്ളും ചിക്കൂസ് ഉണ്ടായിട്ടുണ്ട്. ഇത് ആര്യവേപ്പ്. ആര്യവേപ്പ് കുറേ ഉണ്ട് ഇവിടെ. ഇത് ആര്യവേപ്പാണ്. ആര്യവേപ്പ് നമുക്കറിയാം, ചിക്കൻ ബോക്സൊക്കെ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇട്ട് ഇതിൻ്റെ മീതെ കിടന്നു കഴിഞ്ഞാൽ നല്ലത്. അതുപോലെ ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കുന്നിടത്ത് ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച് കുളിക്കുന്നത് നല്ലതാണ്. ഇതാണ് നമുക്ക് ഏവർക്കും പരിചിതമായിട്ടുള്ള മൈലാഞ്ചി. ഇതുകൊണ്ട് നമുക്ക് കൈമ മൈലാഞ്ചി ഇടാം. അതുപോലെ തന്നെ എണ്ണയൊക്കെ കൂട്ടുമ്പോൾ തലയിലിടാനും എണ്ണ കാച്ചുമ്മയൊക്കെ ഉപയോഗിക്കാനൊക്കെ നല്ലതാണ്. ഇതിൻ്റെ മരം ഫുള്ളായിട്ട് കാണിക്കാം. അതാണ് ബഡ്ഡ് പ്ലാവാണ്. അത് അതുമേ 3 വർഷം കൂടുന്തോറും എല്ലാ വർഷവും നന്നായിട്ട് ചക്ക ഉണ്ടാവും. ഇതാണ് വെള്ള ചാമ്പയ്ക്ക. നല്ല വലിപ്പമുള്ളതാണ്. കണ്ടോ, നിറച്ചുണ്ടായിരുന്നു. താഴെയൊക്കെ നിറച്ച് വീണ് കിടക്കുകയാണ്. ഈ മരം നിറയെ ചാമ്പയ്ക്കയാണ്. ഇത് രാവിലെ ആകുമ്പോഴത്തേന് നിറച്ചും താഴത്തേക്ക് വീഴും. അടുത്താണ് ലൂബിക്ക. ഇതുമേ എപ്പോഴും ലൂബിക്ക ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നിറച്ചു ലൂബിക്കയാണ്.
അതുപോലെ അടുത്ത് വന്നതാണ് പേരയ്ക്ക. ഇതുമ്മ നിറച്ചും പേരയ്ക്കായിരുന്നു ഈ വർഷം. ഇപ്പം എല്ലാം ഒന്ന് തീർന്നു തുടങ്ങിയതാണ്. നിറച്ച് പേരയ്ക്കായിരുന്നു. നല്ല മധുരമുള്ള പേരയ്ക്ക മരമാണത്. നല്ല മധുരമുള്ള പേരയ്ക്കയാണ് ഇതുമേ. ഈ പറഞ്ഞോണ എല്ലാ വർഷവും പേരയ്ക്ക ഉണ്ടാവാറുണ്ട്. നല്ല വലിപ്പമുള്ളതും നല്ല മധുരമുള്ളതായിട്ടുള്ള പേരയ്ക്കയാണ്. അടുത്തതായിട്ട് പരിചയപ്പെടുന്നതാണ് നമ്മുടെ കൈത ചക്ക. പൈനാപ്പിൾ എന്ന് പറയും, ചിലവർ കൈത ചക്ക എന്ന് പറയും. നമുക്ക് വെറുതെ കഴിക്കാനും ജ്യൂസൊക്കെ അടിച്ച് കഴിക്കാനും ഒക്കെ നല്ലതാണ്. അടുത്തതാണ് നമ്മുടെ കുരുമുളക്. ഇത് കുരുമുളകിൻ്റെയാണ്. ഇത് ചെറുത് ഇപ്പം നട്ടിട്ടുള്ളൂ, അത് മായി വരണുള്ളൂ. അടുത്ത ഒരു ഫ്രൂട്ടാണ് നമുക്കറിയാം, എല്ലാവർക്കും പരിചയമായിട്ടുള്ളതാണ്, നമ്മുടെ അവക്കാഡോ. അവക്കാഡോൻ്റെ മരമാണ്. ഇത് വലിയ മരമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതുമേ ഇതുവരെ അവക്കാഡോ ഉണ്ടായിട്ടില്ല. വലിയ മരമായിട്ട് മോള് വരെ പോയിട്ടുണ്ട്. ഇതുവരെയായിട്ട് അവക്കാഡോ ഉണ്ടായിട്ടില്ല. മരം നന്നായിട്ട് വളർന്നു പോകുന്നുണ്ട്, പക്ഷേ ഒരു അവക്കാഡോ പോലും ഉണ്ടായിട്ടില്ല. വലിയ മരമാണത്, കണ്ട. അടുത്തൊരൈറ്റമാണ് ഇതെന്താണെന്ന്, ഇതിൻ്റെ ഇല കണ്ടിട്ട് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഇത് നമ്മുടെ മധുരക്കിഴങ്ങ്, കണ്ട. ഇതിങ്ങനെ പടർന്ന് നിൽക്കുവാണ് ഇങ്ങനെ. ഇതുപോലത്തെ ഓരോ ഡ്രമ്മിലായിട്ട് മമ്മി കുറേ കുരുമുളക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ കുരുമുളക് കാണിച്ച് കഴിഞ്ഞപ്പോൾ അതമ്മ ഉണ്ടായി വന്നത് കാണിക്കാൻ പറ്റില്ല, കണ്ട. ഇത് ഉണ്ടായി വരുന്നതാണ്. ഇതിങ്ങനെ ഓരോരോ സ്ഥലത്തായിട്ട് കുറേശ്ശായിട്ട് ഇങ്ങനെ നട്ടിട്ടുണ്ട്. ഇത് ഉണ്ടായി വന്നതാണ് ഇതമ്മേ. അടുത്തൊരൈറ്റമാണ് നമ്മുടെ വേപ്പ്. വേപ്പിലില്ലാണ്ട് നമുക്ക് എന്ത് കറി? ഇവിടെ നിറച്ചും വേപ്പുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും. ഇത് ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ ഈ ഒരു സെക്ഷനിലെ വേപ്പ് എടുത്തതെന്നേ ഉള്ളൂ. അപ്പുറത്ത് വലിയൊരു മരമുണ്ട്. ഇതാണ് നമ്മുടെ വേപ്പ്. അതുപോലെ തന്നെ ഇവിടെ നാരകമുണ്ട്. നാരകം നിറച്ച് നാരങ്ങയാണ്. ഞങ്ങളിപ്പോഴും ഇതുമേന്നാണ്, ഞങ്ങൾ കാശ് കൊടുത്ത് നാരങ്ങ പുറത്തുനിന്ന് വാങ്ങിക്കാറേയില്ല. നിറച്ച് നാരങ്ങയാണ്. പക്ഷേ അവിടം വരെ കയറാനായിട്ട് ഇവിടെ കണ്ടോ, ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കയറിപ്പോകണം. അതിൽ കൂടെ കയറാനായിട്ടൊരു മടി കാരണം ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. നാരങ്ങ നിൽക്കുന്നത് കണ്ടോ, ഇതാണ് നാരങ്ങ, കണ്ടോ. നിറച്ച് നാരങ്ങ ഉണ്ടാവാറുണ്ട് ഇതുമ്മേ. വലിയ നാരങ്ങയാണ്, നല്ല മഞ്ഞ കളറിൽ. ഇപ്പം എല്ലാം പച്ച പോലെയാണ് കിടക്കുന്നത്. നല്ല മഞ്ഞ കളറിലെ നാരങ്ങ കിട്ടാറുണ്ട്. ഞാൻ സൂം ചെയ്തെടുക്കണതാണേ അവിടേക്ക് കയറാനുള്ള മടി കൊണ്ടാണ്. അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന അടുത്തൊരൈറ്റമാണ് നമ്മുടെ കാപ്പി. കാപ്പിക്കുരുല്ലേ, കാപ്പിക്കുരു. കാപ്പിക്കുരുവിൻ്റെയാണിത്. ഇതുമ്മേ ചില സമയത്ത് ഇതുമ്മേ ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു പൂവിൻ്റെ സ്മെല്ലുണ്ടല്ലോ, അടിപൊളി മണമാണ്. ഇതാണ് കാപ്പിക്കുരുവിൻ്റെ. ഇത് ആ നാരങ്ങ നാരകത്തിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായി കിടക്കുന്നതാണ്. എന്തായാലും എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. ഇത് നമ്മുടെ ചേമ്പ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ചേന. ഇതാണ് നമ്മുടെ ഇഞ്ചി, കണ്ട. ഇഞ്ചിയുണ്ട്. ഇതാണ് ഇഞ്ചി. അതുപോലെ ഇതിൻ്റെ ഇടയിലായിട്ട് വന്നേക്കുന്നതാണ് നമ്മുടെ മഞ്ഞൾ, പച്ചമഞ്ഞൾ. അതുപോലെ നമ്മുടെ മെയിൻ ഐറ്റം കാണിക്കാൻ വിട്ടുപോയി പെട്ടെന്ന്, നമ്മുടെ മാവ്. മാവുണ്ടിട്ട് ഇവിടെ. പക്ഷേ ഇവിടെ വേറൊരു പ്രത്യേകത, ഈ വീട്ടിൽ മാവിൻ്റെ മാവ് മാത്രം നട്ട് കഴിഞ്ഞാലും മാങ്ങ ഉണ്ടാവില്ല. വെറുതെ മരമായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നല്ലാതെ മാങ്ങ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതാണ് നമ്മുടെ അടുത്തൊരൈറ്റം. ഇതിൻ്റെ ഇല കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു ക്ലൂ കിട്ടുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ബ്രഹ്മി. നമുക്കറിയാം ബ്രഹ്മി കുഞ്ഞു പിള്ളേർക്കൊക്കെ, നമ്മൾ ചെറിയ പിള്ളേർക്ക് തന്നെ ഒരു 2 മാസമൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ഒരില അങ്ങനെയൊക്കെ അരച്ച് അതിൻ്റെ നീര് കൊടുക്കാറുണ്ട്. ബുദ്ധിക്കൊക്കെ, പിള്ളേരുടെ ബുദ്ധി വികസിക്കാൻ നല്ലതാണെന്നാണ് പറയണത്. അടുത്ത ഒരു മരമാണ് നമ്മുടെ ലക്ഷ്മി തരു, കണ്ട. എൻ്റെ ഇല കണ്ട, നല്ല തണൽ വൃക്ഷം, തണൽ മരം ആണെന്നാണ് എല്ലാവരും പറയണത്. നല്ല തണൽ തന്നതാണ്. ഇതിവിടെ പടർന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതാണ് ലക്ഷ്മി തരു. അടുത്തൊരു വൃക്ഷത്തിനെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ദേവദാരു. ദേവദാരു എന്ന് പറയും, കണ്ട. കുഞ്ഞു 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 കുഞ്ഞോ പോലെയുള്ള ഇലകളാണ് ഇത്. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരു പ്രത്യേകത, നമുക്ക് ഈ ഒരു മണ്ഡപം വർക്ക് അങ്ങനെയുള്ള വർക്കൊക്കെ വരുമ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ ഈ ഇല ഇങ്ങനെ കുത്തി കുത്തി ഓരോ ഫ്ലവറിൻ്റെ ഉള്ളിലും അങ്ങനെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. നല്ല ഭംഗി അതിൻ്റെ ഇല കാണാം. കുഞ്ഞു ഇലയാണ്. ഇതെന്തോരം ക്ലിയർ ആവണുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ മൊബൈലിലെ ഒരു വ്യൂവിൽ നല്ല രസമാണിത് കാണാനായിട്ട്. വലിയ വൃക്ഷമാണ്. ഇതാണ് നമ്മുടെ താഴത്തെ ഒരു സെക്ഷനിലുള്ള മരങ്ങളും അതുപോലെ കുറേ ഫ്രൂട്ട്സ് അങ്ങനെ, കണ്ട. ഇത് വാഴ.
ഒരു മരത്തിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. വേറൊന്നല്ല, നമ്മുടെ റംബൂട്ടാൻ. റംബൂട്ടാൻ്റെ മരം ഇവിടെ ഉണ്ട്. ഞാനതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള വ്യൂ വാർക്കയുടെ മുകളിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് റംബൂട്ടാൻ. റംബൂട്ടാൻ ഇഷ്ടം പോലെ ഉണ്ടായി കിടക്കുന്നുണ്ട് കണ്ടോ. അത് മുകളിൽ നിന്നുള്ള വ്യൂന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ റംബൂട്ടാൻ. ഫുള്ള് റംബൂട്ടാൻ ഉണ്ടായി കിടക്കുവാണ്. ഇനി അടുത്ത ഒരെണ്ണം പരിചയപ്പെടുത്തി തരാം. ഈ ഒരു മരം പോലെ ഇങ്ങനെ പോയക്കണില്ലേ, ഇതാണ് നമ്മുടെ മുന്തിരി. ഇത് മുന്തിരി മുകളിലോട്ട് ഇങ്ങനെ പടർന്ന് പോയേക്കുവാണ്. അതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാവേ. ഇതാണ് ഞങ്ങളുടെ വാർക്ക മോള്. ഫുള്ളായിട്ട് മുന്തിരിയാണ്. ഇതുമ്പോൾ എന്തായാലും എന്തെങ്കിലും ഉണ്ടായി കിടക്കണമെന്ന് നോക്കട്ടെ. ഇതുമ്പോൾ നിറച്ചുണ്ടായി കിടക്കുകയാണ്. ഇപ്പോൾ മുന്തിരിയുടെ സീസണല്ല, ഫുള്ള് മുന്തിരിയാണ് പടർന്ന് നിൽക്കുന്നത്. കണ്ടോ, ഇതൊക്കെ മുന്തിരിയാണ്. ചില ഇലകളൊക്കെ ഉണങ്ങി തുടങ്ങി. അതിൻ്റെ ഇടയിലായിട്ട് വേറൊരു ഇത് കണ്ടോ, ഈ മുന്തിരിയുടെ ഇടയിലായിട്ട് കിടക്കുന്നത് കണ്ടോ. ഇത് ഉണങ്ങിപ്പോയി. ഇത് നമ്മുടെ പീച്ചിങ്ങ എന്ന് പറയും. കണ്ടോ, ഇതൊക്കെ പീച്ചിങ്ങയാണ്. ഇതാണ് നമ്മുടെ നെല്ലി. നെല്ലിയുടെ ഒരു തൈ ഇപ്പം നട്ടേക്കണതാണ്. അതിപ്പോൾ വളർന്ന് ഇത്രയായി. ഇതാണ് നെല്ലി. നെല്ലിക്ക, നെല്ലിക്കയുടെ നെല്ലി വൃക്ഷം. ഇതെന്തായാലും എല്ലാവർക്കും നല്ല പരിചയമായിട്ടുള്ളതാണ്. നമ്മുടെ പനിക്കൂർക്ക. ഇവിടെ ഫുൾ പനിക്കൂർക്ക. കണ്ട മോളിൽ ഫുള്ളായിട്ട് പനിക്കൂർക്കയുണ്ട്. അതും പൂവൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയിൽ കാണാനായിട്ട്. ഇതിൻ്റെ യൂസസൊക്കെ നമുക്കറിയാമല്ലോ. കാരണം നമുക്ക് പിള്ളേർക്ക് പനി വരുമ്പോഴോ അതുപോലെ തന്നെ നമുക്ക് പിള്ളേർ വെള്ളത്തിലൊക്കെ ചൂടാക്കിയിട്ട് കുളിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല പനിയുള്ള സമയത്തും അതുപോലെ നമുക്ക് വെള്ളത്തിൽ വെറുതെ ഇട്ട് ചൂടാക്കി കുളിക്കാനൊക്കെ നല്ലതാണ്. ഇതാണ് നമ്മുടെ പനിക്കൂർക്കയുടെ ഇല. ഇതാണ് നമ്മുടെ കപ്പ. ചിലവർ കിഴങ്ങ് എന്ന് പറയും. കിഴങ്ങ് എന്ന് വിളിക്കുന്നവരുണ്ട്. കപ്പ, ഇതാണ് കപ്പ. ഇത് നമ്മുടെ ക്യാബേജ്. ക്യാബേജിൻ്റെ ഒരിതാണ്. കണ്ട അത് ചെറുതായിട്ട് ഉണങ്ങി തുടങ്ങി അടിഭാഗത്ത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വണ്ണാണ് നമ്മുടെ പയർ. കണ്ട അച്ചിങ്ങ പയർ എന്നൊക്കെ പറയും. ഇനിയൊരു അടിപൊളി ഐറ്റം കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ സർവം സുഗന്ധി. സർവം സുഗന്ധിയുടെ വൃക്ഷമാണിത്. നല്ല വലിയ വലുപ്പമുള്ള വൃക്ഷമായിട്ടാണ് നിൽക്കുന്നത്. ഇനി അതിൻ്റെ അടുത്ത് നിന്നിട്ടുള്ള വ്യൂ കാണിക്കാം. കണ്ടോ, ഇതിൻ്റെ ഇല കണ്ടോ. ഈ ഒരു ഇല നമുക്ക് പൊട്ടിച്ച് മണത്ത് നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്മെല്ലാണ്. നമുക്കിത് ഇത് ചിലവരൊക്കെ ഉണക്കി വെച്ച് കറിയിലും ഇത്തിരിച്ചായിട്ട് കറിയിൽ ഇറച്ചിക്കറിയിലൊക്കെ നന്നായിട്ട് ഉപയോഗിച്ച് നല്ല അടിപൊളി സ്മെല്ലാണ്. ഇതാണ് ഇതിൻ്റെ ഇല തന്നത്. നല്ല സൂപ്പർ സ്മെല്ലാണ്. ഇന്ന് ഈ പ്രാവശ്യം പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, അതുപോലെ അടുത്തതാണ് നമ്മുടെ നെല്ലിക്കാപ്പുളി. നെല്ലിക്കാപ്പുളിയുടെയാണ് ഇത്. ഒരു വലിയ ഇതായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. മുകളിൽ നിന്ന് ഇത് ഞാൻ വാർക്ക മുകളിൽ നിന്ന് എടുക്കുന്നതാണ്. നെല്ലിക്കാപ്പുളിയുടെ മരം താഴെയാണ് അതിൻ്റെ. ഇത് ഫുള്ള് നെല്ലിക്കാപ്പുളിയായിരുന്നു. ഇപ്പോൾ ഒന്ന് തീർന്നു തുടങ്ങിയത്. താഴേക്ക് ഇങ്ങനെ വീഴും നിറച്ചനായിട്ട്. പിന്നെ ഇത് നമ്മുടെ കടലാസ് റോസ. ബൊഗെയിൻവില്ല എന്ന് പറയും. അത് കുറേ ഉണ്ട് കളേഴ്സ്. നല്ല അടിപൊളിയല്ലേ. ഇത് നമ്മുടെ അത്തിമരത്തിൻ്റെ മരം പോയേക്കണത് കേട്ടത്. ഞാൻ താഴത്തു നിന്നുള്ള വ്യൂ കാണിച്ചില്ലേ. ഇത് മുകളിലേക്ക് വന്നേക്കണതാണ്. ഇതിൻ്റെ ഇല കണ്ട. ഇത്രയൊക്കെയാണ് നമ്മുടെ വീട്ടിൽ വരണ ഓരോ വൃക്ഷങ്ങളും അതുപോലെ ഫ്രൂട്ട്സിൻ്റെ വൃക്ഷം. അങ്ങനെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചെറിയ ചെറിയ ഐറ്റംസ് ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.